ഇവൻതോ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിലിപ്പോ ലീഗൽ ആണെങ്കിൽ പോലും അതിനെതിരെ നെറ്റ് ചുളിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമുക്കുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു കഥാപാത്രം ഈ വെബ് സീരീസിൽ പോർട്രേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? ഇന്ന് ആദ്യത്തെ 3 എപ്പിസോഡ് കണ്ടായിരുന്നു. അപ്പൊ നമ്മള് നോർമലി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കാണിക്കുന്നത് തന്നെ എങ്ങനെയാണ്, നമ്മള് സിനിമയിൽ കാണണമെങ്കിൽ കുറെ ലിപ്സ്റ്റിക്, സാരി ഇങ്ങനത്തെ ഇത്. പിന്നെ നമ്മൾ ഇതിനകത്ത് ലതിക എന്ന് പറഞ്ഞ ക്യാരക്ടർ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുക, നമ്മൾ എനിക്ക് തോന്നുന്നില്ല ഒരു ഇതിൽ നിങ്ങളൊരു വർക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ നിങ്ങൾ ഒരിടത്തും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കുള്ള ഇത് അങ്ങനെയാണ്. നമ്മള് അവരെ വേറെ രീതിയിലൊന്നും കാണിച്ചിട്ടില്ല. അവർക്ക് ഫാമിലി ഉണ്ട്, അവർക്ക് അതിൻ്റെതായ ജോബുണ്ട്, ബാക്കിയെല്ലാം അതിൻ്റെ ഒരു ഇതായിട്ടാണ്. അല്ലാതെ അതിനെ വേറൊരു രീതി നമ്മൾ കാണിക്കാനോ അങ്ങനത്തെ ഒരു അതുകൊണ്ട് റൈറ്റിംഗിൽ തന്നെ നമുക്ക് അതുള്ളതുകൊണ്ട് അതിനെ കുറിച്ച് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർ അതിനൊരു ഭയങ്കര ഒരു സിന്നായിട്ട് പാപമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? ഇപ്പോഴും സമൂഹത്തില് ഇപ്പൊ ലീഗലൈസ്ഡ് ആണ്, ഇവൻ പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗലൈസ്ഡ് ആണെങ്കിൽ പോലും പല ആൾക്കാർ അതിനൊരു പാപമായിട്ട് ഇപ്പോഴും കാണുന്നുണ്ട്. അപ്പോ ആ സമൂഹത്തിനോട് എന്താണ് പറയാനുള്ളത്? അങ്ങനെ കുറച്ചു പേരുള്ളതുകൊണ്ടാണ് ഇവിടെ പല കാര്യങ്ങളും സമാധാനമായിട്ട് നടക്കുന്നത്. സോ അപമാനിച്ചില്ലെങ്കിലും നിന്നിച്ചില്ലെങ്കിലും റെസ്പെക്ട് ചെയ്തില്ലെങ്കിലും മിണ്ടാതെ നടക്കുക. അവരുള്ളതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും ഇവിടെ ശാന്തമായി നടക്കുന്നത്.